ആൾക്കാരൊക്കെ മരിച്ചുപോയി അല്ലേ. ചളിയാവാൻ ഓരോ കിട്ടൂല, ഓരോ തുണിച്ചാപ്പിൽ അതീതൊക്കെ ആയിട്ട് മാറിയൊക്കെയാണ്. ആ അപ്പൊ അതുകൊണ്ടാണ് അന്യ സംസ്ഥാനത്തു നിന്നും കൊറേ പണിക്കാർ ഇവിടെ എത്തുന്നത്. ഞാൻ കോളേജ് കഴിഞ്ഞു വന്നാ പിന്നെ നേരെ പണി കൊടുക്കും. എന്റെ പണി അവസ്ഥ എങ്ങനെയാണ്? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അസ്ലമാർസി വ്ളോഗ്. അപ്പൊ ഇന്നത്തെ കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വയൽ പ്രോപ്പർട്ടിയിലാണ് കേട്ടോ ഇപ്പൊ ഉള്ളത്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും മറ്റൊക്കെ അറിയാൻ വേണ്ടി വന്നാണ്. വിത്തൊക്കെ പാകി തുടങ്ങിയിട്ടുണ്ട്. ബംഗാളികളാണ് കേട്ടോ പണിക്കാരൊക്കെ, നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ വയലിലും മറ്റൊക്കെ പോയിട്ട് ഒരു വ്ളോഗ് എടുക്കണം. നമ്മൾ റോഡ് സൈഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ കാണാനല്ലാതെ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. അപ്പം നമ്മൾ കോഴിക്കോട്ടുകാരായതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളിതൊന്നും ഇതിനെക്കുറിച്ചൊന്നും വല്ല അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്, കൊണ്ടോട്ടി ഭാഗത്താണ് ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ദേ വയൽ ആ ഭാഗത്താണ്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ വിശേഷങ്ങളും മറ്റൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പം വീഡിയോ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വയലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം കുറച്ചൊക്കെ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിത്തൊക്കെ വാങ്ങിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ ഏക്കർ കണക്കിനുള്ള ഒരു പാടത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പണിക്കാരും ഇക്കാക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി നോക്കാം. ഞങ്ങളങ്ങനെ പാടത്തിന്റെ സെന്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവസ്ഥ വിശേഷങ്ങളും മറ്റൊക്കെ അറിയാം. അപ്പൊ എന്തായാലും അനിച്ചവാ. പിന്നെ സെറ്റാക്കാനുണ്ട്, ഇങ്ങനെ വിത്ത് ഭാഗിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഫുള്ള് വിത്തിട്ടിട്ട് നല്ല കാഴ്ച പോയത്. ഞങ്ങളങ്ങനെ ഈ ഒരു പാടത്തിന്റെ സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് ചളിയാട്ടോ. അപ്പൊ ഇതേ ഇവിടെ വിത്ത് പാകിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ച പോയത്, നമ്മള് ഈ ചളിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കാണ്. അപ്പൊ ഇറങ്ങി കളിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പൊ കാക്ക നിങ്ങളെ പേരെന്തേനി? കാക്ക കുട്ടിമോൻ എന്നാണ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോ ഇക്ക പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആരും ഇപ്പൊ കിട്ടുന്നില്ല അല്ലെ. നമ്മളെ നമ്മളെ നാട്ടുകാർ ആരും കിട്ടുന്നില്ല. അത് പഴയ ആൾക്കാരൊക്കെ മരിച്ചുപോയി അല്ലേ. പിന്നെ യുവാക്കൾ, പിന്നെ ചെറിയ പെണ്ണുങ്ങളൊക്കെ പോകുമ്പോ ചളിയാവാനൊന്നും ചളിയാവാൻ ഓരോ കിട്ടൂല, ഓരോ തുണിച്ചാപ്പിൽ അതീതൊക്കെ ആയിട്ട് മാറിയൊക്കെയാണ്. ആ അപ്പൊ അതുകൊണ്ടാണ് അന്യ സംസ്ഥാനത്തു നിന്നും കൊറേ പണിക്കാർ ഇവിടെ എത്തുന്നത്. നല്ല പണി എടുക്കൂലേ, മറ്റുള്ളവരെ പോലെ അല്ല, റെസ്റ്റ് കുറവാണ്, നന്നാക്കി പണിയെടുക്കും. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെ നാട്ടുകാരനെ നമ്മുടെ നാട്ടിലുള്ള കൊയ്യാനല്ലേ, കൊയ്യാനൊക്കെ വിളിക്കില്ലേ. ആ മുമ്പ് ആ അങ്ങനെ, ഇപ്പൊ അതിന് ആരും കിട്ടൂല, കാലം മാറിയില്ലേ. മെഷീൻ ഇറങ്ങാണ്. ആ അപ്പൊ ഇവരിത് കൈകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതെവിടെ ഇങ്ങനെ ഇതെന്തൊക്കെ കോഴിക്കാട്ടൊക്കെ അല്ലേ അല്ലേ, ചാണ കെട്ടീനി. അങ്ങനെ ഇതിനിപ്പോ എത്ര കാലം എടുക്കും ഇത് റെഡി ആയിക്കട്ടെ? ഇക്കാക്കൻ എന്തായാലും ഞാൻ സമ്മതിക്കണ്ട്, കാരണം നമ്മളെ വെല്ലിപ്പാരൊക്കെ ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ ഇവരിപ്പോഴും ഇതിനായിട്ട് പണിയെടുക്കാണ് അല്ലേ. ഞാൻ ഇവിടെ നോക്കിയപ്പോ ആദ്യം വിചാരിച്ചു ഇപ്പൊ ബംഗാളീസ് ആണ്. നോക്കിയപ്പോ ഒരു വയസ്സായിട്ടുള്ള ഇക്കാക്കാണ് ഇവിടെ ഉള്ളത്. അപ്പം വളരെ സന്തോഷമുണ്ട്. നമ്മളെ വെല്ലിപ്പാരൊക്കെ പ്രായമാകുമ്പോത്തിന് വേഗം വീട്ടിൽ പോയിരുന്നിട്ട് പണിയൊന്നും എടുക്കാതെ. അപ്പം ഇതിൽ ഞാൻ എന്തായാലും ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാ ദിവസവും എടുക്കാം, എല്ലാ ദിവസവും അങ്ങനെ. ഇനിയിപ്പോ ഇത് കഴിഞ്ഞൊക്കെ എന്റെ പണി കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ആ നാല് മാസം കഴിഞ്ഞിട്ടല്ലേ നോക്കുള്ളൂ. അല്ല, ഇത് കഴിഞ്ഞാൽ വാഴുണ്ടല്ലേ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ഒരുവിധം എല്ലാ കൃഷി ഇവര് ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ആ ഇപ്പം ഈ പാടങ്ങളൊക്കെ ഇപ്പൊ എന്താ പറയുക, നിരത്തിയാണ്ട് ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയുള്ളതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം. അവിടെ മരുന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അലീഷാനേജ് ഇറങ്ങില്ലടാ. അപ്പൊ എനിക്ക് ഇറങ്ങണം, നല്ല ആഗ്രഹമുണ്ട്. ഇനി അങ്ങനെ ഇറങ്ങിയതാ കേട്ടോ. നല്ല ചളിയൊക്കെ ഉണ്ട്, ചളിയൊക്കെ മണക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വിത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞത് കാണാൻ നല്ല ഭംഗി കേട്ടോ അല്ലേക്ക. ഇതിങ്ങനെ വിളഞ്ഞു വരുന്ന കാണാന്, ആ നല്ല വൃത്തിക്ക് ഇങ്ങനെ നിക്കുന്നുണ്ട്. ആ ഒന്നര മാസം ബംഗാളികളെ പറ്റിച്ചും കൊണ്ടൊക്കെ. ആ 700 രൂപ കൂലി നിങ്ങള് കൊടുക്കണ്ടേ? ഏജന്റുമാര് പിടിക്കാം. ആ
എന്നിട്ട് ബംഗാളികൾ അമ്മോട് പറയൂ തെര വന്നിട്ട് മൊയലാളിക്ക് കൊടുക്കണ്ട, മൊയലാളി ജാസ്തി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വായ് തുമാര ഞാൻ അമ്മാർ അമ്മാർ യു ചോട്ടു വായ് തുമാര ഞാൻ ഏജ് ക്യാ 42 മാഷാല്ലാ അച്ഛാ അച്ഛാ ഞാൻ നെല്ല് പാകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇക്ക പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ എന്താ പറയാ, ഇതൊക്കെ ഒഴിവാക്കാണ്. നമ്മള് മറ്റുള്ള ജോലികളിലോട്ട് പോകുമ്പോഴേ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ജോലി എടുക്കുന്നത്. ഗായ്സപ്പോ ഞാൻ പ്രകാശിന്റെ പതുഫാസിൽ ഇതുപോലെ വിത്തിടുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അതൊരു കോമഡി ആയ സീൻ തന്നെയാണ്. ഫഹദിന് ശേഷം പിന്നീട് ഞാനാണ്. അപ്പൊ പതുഫാസിന് ശേഷം ഞാനാണ് ഗായ്സ്. ശരി ഗായ്സപ്പ, നമ്മള് വിത്ത് പാകിക്കൊണ്ടിരിക്കുകയാണ്. വിത്ത് പാകി 4 മാസം കഴിഞ്ഞാലാണ് നെല്ലെടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ വിത്ത് പാകിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് കേട്ടോ. അപ്പം ഇത് ഈ കാണുന്നൊക്കെ ഇവര് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പൊ ഇനി ഒരു 1.5 മാസം കൂടി കഴിഞ്ഞാൽ സംഭവം നല്ല ഭംഗിയുണ്ടാവും. അവിടെ അവിടെ നമ്മളെ വേറൊരു പായിണ്ട്. അവര് കീടനാശിനിയും മരുന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 ബംഗാളീസ് വേറെ ഉണ്ട്. ഫുള്ള് ബംഗാളീസ് ആണ് ഗായ്സ്. നമ്മളെ നാട്ടിൽ ആരും കിട്ടാനില്ല. കാക്ക പറഞ്ഞപ്പോ വളരെ വിഷമമായി കേട്ടോ. ഇങ്ങനെ മയക്കാന്ന് പറഞ്ഞപ്പോ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും മറ്റൊക്കെയാണ് നമുക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം ഇവിടെയുള്ള പാടങ്ങളും തൂർത്ത് ബിൽഡിങ്ങുകളൊക്കെ വരാനും പിന്നെന്താ പറയുക, എല്ലാവരും സിറ്റി അങ്ങനത്തെ മെയിനിലോട്ടാണ് പോകുന്നത്. പഴയ നാട്ടുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് തലമുറകൾ. ഇപ്പം ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ നേരെ പണി തുടങ്ങും. എൻ്റെ പണി അവസ്ഥ എങ്ങനെയാണ്, എനിക്ക് വേറെ പണിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒന്ന് നോക്കിയില്ലേ, എൻ്റെ പാർട്ട്നേഴ്സാണ് എൻ്റെ കൂടുതൽ പണിക്കുണ്ടാവുന്ന ആൾക്കാരാണ്. ചോട്ടു ബായിനെ ഞാൻ പരിചയപ്പെട്ടാണ്. ചോട്ടു ബായിനെയും അമ്മാർ. അപ്പൊ അതുപോലെ തന്നെ വേറെ വായില്ല വായ് ആകുപ്പോൾ. അപ്പൊ ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മളെ കുട്ടിയിൽ എന്താ പറയാ പണിയെടുക്കുന്ന സഹോദരങ്ങളാണ്. ഗായ്സപ്പോ നമ്മളിവിടുന്ന് പോവാണ്. സമയം ആയിട്ടുണ്ട്. അപ്പൊ കുട്ടി മമ്മദ്ക്ക് ഇവിടെ ഉണ്ട്. ഭക്ഷണം കഴിച്ചാ? ഇല്ല, ഭക്ഷണം കഴിക്കാം. പക്ഷെ പണി കഴിഞ്ഞിട്ട് പോവില്ലേ. അപ്പൊ എന്തിനായാലും വളരെ അഭിമാനം ഉണ്ട് നമ്മുടെ ഇക്ക പാടത്ത് ഇങ്ങനെ വിത്ത് വിതരുന്ന കാഴ്ച ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. പിന്നെ എന്തൊക്കെയാണ് ഇക്കാനെ? അപ്പൊ ഇക്ക അപ്പൊ എന്തായാലും യൂട്യൂബിൽ ഉണ്ടാവും, ഒക്കെ കാണണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മള് വെറൈറ്റി ആക്കി പിടിച്ചാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരിക്കും നമുക്ക് നാളെ തന്നെ കാണാം. ഓക്കെ ബൈ.